സിൽവർ ലൈനിലും ലോകായുക്ത നിയമ ഭേദഗതിയിലും നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. സിൽവർ ലൈൻ പദ്ധതി ചർച്ച ചെയ്യേണ്ടത് നിയമസഭയിലെന്നും പുത്തരി കണ്ടത്ത് അല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. സർ, നിയമസഭയിൽ ചർച്ച നടത്തേണ്ട കാര്യം നിയമസഭയിൽ തന്നെ നടത്തണം. അത് പുത്തരി കണ്ടം മൈതാനത്ത് നടത്തിയാൽ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. നിയമസഭയിൽ സിൽവർ ലൈനിനെ കുറിച്ച് ചർച്ച നടത്തണം എന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. സർ, ഇവിടെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഡി പി ആറിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഉത്തരത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. സർ, സമയമില്ലാത്തത് കൊണ്ടാണ്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഈ ഡി പി ആർ എന്ന് പറയുന്നത് അബദ്ധ പഞ്ചാംഗമാണ്. പദ്ധതി കേരളത്തെ വിഭജിക്കില്ലെന്ന് മുഖ്യമന്ത്രി, സിൽവർ ലൈന് ബദലില്ലെന്നും നിയമസഭയിൽ ചർച്ചയാകാമെന്നും വിശദീകരണം. പരിസ്ഥിതിയെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നിർമ്മാണമാണ് സിൽവർ ലൈൻ പദ്ധതിക്കായി വിഭാവനം ചെയ്യുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ സൃഷ്ടിക്കാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാകും. വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള കൽവർത്തുകൾ ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കും. വെള്ളപ്പൊക്കം സംബന്ധിച്ച കണക്കുകളെടുത്ത് അതിൽ നിന്നും 1 മീറ്റർ ഉയരത്തിൽ എന്ന നിലയിലാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ ഘടന രൂപകൽപ്പന ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ലോകായുക്ത ഓർഡിനൻസിൽ പ്രതിപക്ഷത്തിന് നിരാകരണ പ്രമേയം കൊണ്ടുവരാമെന്ന് സ്പീക്കർ എം വി രാജേഷ്. ഗവർണർ ഒപ്പിട്ട ശേഷം ഓർഡിനൻസിനെ കുറിച്ച് അടിയന്തര പ്രമേയത്തിലൂടെ ചർച്ച ചെയ്യുന്നത് തെറ്റായ കീഴ്വഴക്കമെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. വിശദീകരണം ആദ്യം കാനം രാജേന്ദ്രനെ ബോധ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം സഭയിൽ. പരീക്ഷാ നടത്തിപ്പിൽ പോലും കാശ് വാങ്ങുകയാണ് ഇടതു നേതാക്കളെന്ന് സണ്ണി ജോസഫ് എംഎൽഎ. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അവതരണത്തിന് അനുമതി ലഭിച്ചില്ല. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തനേഷ് തമ്പി, ഷഫീദ് റാവുത്തർ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം തനേഷ് തമ്പിയിലേക്കാണ്. തനേഷ്, ഈ ലോകായുക്തയിൽ കൂടുതൽ ചർച്ചകൾ വീണ്ടും നടക്കുകയാണ്. ഒരു കടമ്പ ഗവർണർ ഒപ്പിട്ടതോടെ കഴിഞ്ഞു എന്ന് കരുതിയപ്പോൾ വീണ്ടും ഒന്നൊന്നായി വരുന്നു പ്രതിപക്ഷത്തിന്റെ ഈ ഒരു പ്രതിഷേധമൊക്കെ. ഇതിൽ വലിയ പ്രശ്നങ്ങളാകുന്നു. നിയമസഭയിൽ ഇന്നും ഇക്കാര്യത്തിൽ വലിയ തർക്കം നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് തനേഷ്? സ്മിത, ലോകായുക്ത നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് പ്രതിപക്ഷത്തിൽ നിന്നും സണ്ണി ജോസഫാണ്. ഇതിന് മറുപടി പറയുമ്പോൾ, ഇത് ഭരണഘടന, ഈ ഇതിലെ 14-ാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എന്ന് അദ്ദേഹം മന്ത്രി പി രാജീവ് പറഞ്ഞു. മാത്രമല്ല, ഗവർണർ ഒപ്പുവെച്ച ഓർഡിനൻസ് അടിയന്തര പ്രമേയത്തിലൂടെ ചർച്ച ചെയ്യുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് സർക്കാരിന് ഭയമോ മടിയോ ഇല്ല. ലോകായുക്തയുടെ ഒരു അധികാരവും എടുത്തു കളഞ്ഞിട്ടില്ല. ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് വിചിത്രമായ ഒന്നാണ്, അതാണ് ഭേദഗതി ചെയ്തത്. രാജ്യത്ത് ഒരിടത്തും ഇല്ലാത്ത നിയമമാണ്. ലോക്പാൽ നിയമത്തിലും ഇതില്ല. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു വ്യവസ്ഥ ഇല്ല എന്നും പി രാജീവ് പറഞ്ഞു. ഓർഡിനൻസ് ഗവർണർ അംഗീകാരം നൽകിയത് വിവിധ പരിശോധനകൾക്ക് ശേഷമാണ്. കേരള സർക്കാർ അഴിമതി വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ലോകായുക്തയെ ദുർബലപ്പെടുത്തുന്ന ഒന്നും ഇപ്പോഴത്തെ ഭേദഗതിയിൽ ഇല്ല എന്നും പി രാജീവ് മറുപടി പറഞ്ഞു. തുടർന്ന് സംസാരിച്ച പ്രമേയ അവതാരകൻ സണ്ണി ജോസഫ് ഭേദഗതി CPI മന്ത്രിമാരെ ബോധ്യപ്പെടുത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. കാനത്തെ ബോധ്യപ്പെടുത്തിയിട്ട് മതി, നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ മടിക്കുകയാണ്. സംസ്ഥാനത്ത് സർവത്ര മേഖലയിലും അഴിമതി കൊടികുത്തി വാഴുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. അഴിമതികൾ അഴിഞ്ഞാടുമ്പോഴാണ് കേന്ദ്രം വിജിലൻസ് നിയമം മാറ്റി എഴുതിയത്. സമാനമായ സാഹചര്യം കേരളത്തിനുമുണ്ടായി എന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു. ലോകായുക്ത പല്ല് കൊണ്ടൊരു കടി കടിച്ചു, അതിന്റെ വേദനയിലാണ് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വീണ്ടും മറുപടി പറഞ്ഞ മന്ത്രി പി രാജീവ്, സണ്ണി ജോസഫ് പുതുതായി ഒന്നും പറഞ്ഞില്ലെന്നും BJP യോട് ചേർന്ന് നടത്തുന്ന പ്രചാരവേലകൾ ആവർത്തിക്കുകയാണ് എന്നും പറഞ്ഞു. മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന ലോക്പാൽ നിയമം പാസ്സാക്കിയിട്ടും നിയമം നടക്കാത്തവരാണ് ഓർഡിനൻസ് ചോദ്യം ചെയ്യുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ വാദം. സ്റ്റാറ്റ്യൂട്ടറി സംവിധാനത്തിന് ഭരണഘടനാ സംവിധാനത്തെ അയോഗ്യരാക്കാൻ കഴിയുമോ എന്ന ചോദ്യം മന്ത്രി മുന്നോട്ട് വെച്ചു. അതാണ് സർക്കാർ പരിശോധിച്ചത്. പ്രതിപക്ഷം ഇപ്പോൾ പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബില്ല് നിയമസഭയിൽ വരുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നൽകേണ്ടതില്ല എന്ന വാദം സർക്കാർ മുന്നോട്ട് വെച്ചു. അതിനെ തുടർന്ന് ഈ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കായിരുന്നു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ രൂക്ഷമായ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത്. അതിനെ തുടർന്നാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. തനേഷ് തമ്പിയാണ് വിശദാംശങ്ങളുമായി
ചേർന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വിശദീകരണം ആദ്യം കാനം രാജേന്ദ്രനെ ബോധ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം സഭയിൽ ആവശ്യം ഉന്നയിച്ചു. ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് മുൻപ് ഘടകകക്ഷിയായ CPI തന്നെ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പരീക്ഷാ നടത്തിപ്പിൽ പോലും കാശ് വാങ്ങുകയാണ് ഇടതു നേതാക്കളെന്നാണ് സണ്ണി ജോസഫ് MLA പറഞ്ഞത്. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അവതരണത്തിന് അനുമതി ലഭിച്ചുമില്ല. സിൽവർ ലൈൻ പദ്ധതിയിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം വിവിധ കാര്യങ്ങൾ ഉന്നയിച്ച് സഭയിൽ വലിയ വാക്പോരു തന്നെ ഉണ്ടായി. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, ഈ സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിൽ കൂടുതൽ പ്രതിഷേധം ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള കാര്യത്തിലൊക്കെ പ്രതിപക്ഷം കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ്. അതിന്റെ ഒരു തുടക്കം വീണ്ടും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്ന് സഭയിൽ ഇക്കാര്യം എടുത്തിട്ടത്. ഈ വിഷയത്തിൽ പദ്ധതി കേരളത്തെ വിഭജിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അല്ലെ? അസ്മിത, നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് സിൽവർ ലൈൻ പദ്ധതി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട മറുപടി നൽകി. സിൽവർ ലൈൻ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തെ രണ്ടായി വിഭജിക്കില്ല, പ്രകൃതി ദുരന്തങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കും, വെള്ളം ഒഴുകിപ്പോകാനുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കും, സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിഭവ സമാഹരണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. മാത്രവുമല്ല, സർക്കാർ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും മറച്ചുവെച്ചിട്ടില്ല. ആദ്യം സഭാ അംഗങ്ങൾക്ക് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിട്ടുള്ളത്. സ്വപ്ന പദ്ധതിയായി സിൽവർ ലൈൻ കുറെ കാലമായി നിൽക്കുന്നുവെന്നും ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഏത് നിർദ്ദേശങ്ങളും പരിശോധിക്കാൻ സർക്കാർ തയ്യാറാണെന്നും പക്ഷേ ഇതിലും മികച്ച മറ്റൊരു പദ്ധതി സംസ്ഥാനത്തിന് ഇനി ഉണ്ടാകാനില്ല എന്നും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു. തുടക്കം കുറിച്ചവർ തന്നെ ഇന്ന് ഇതിനെ എതിർക്കുന്ന സാഹചര്യമുണ്ടെന്ന് പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മാത്രമല്ല, നാടിന് അതിവേഗതയിൽ മുന്നോട്ട് പോകണമെന്നും അതിനായി ഒരുമിച്ച് നിൽക്കണമെന്നും ഇന്ന് പറഞ്ഞു. ഈ അടുത്ത തവണ സഭ ചേരുമ്പോൾ ഈ വ്യക്തത എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ വിഷയം അവതരിപ്പിക്കാമെന്നും ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. സർക്കാരിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിടിവാശികളില്ല. മാത്രമല്ല, ഈ സിൽവർ ലൈൻ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട മാതൃകാപരമായ രീതി ഉണ്ടാകും. ഒരു ഹെക്ടറിന് 9 കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേസമയം ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച വളരെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഏതായാലും സിൽവർ ലൈൻ പദ്ധതിയിൽ എപ്പോൾ വേണമെങ്കിലും സഭയിൽ ചർച്ച ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.